ഏത് വീട്ടിലും മരുമക്കൾ എത്തിക്കഴിഞ്ഞ മരുമക്കൾ ആദ്യത്തെ ഡ്യൂട്ടി എന്താന്നറിയോ? മരുമക്കൾ ആദ്യത്തെ ഡ്യൂട്ടി എന്താ? എന്താ സുഹൈൽ ആദ്യത്തെ ഡ്യൂട്ടി എന്താ മരുമക്കളെ? അതിന് പെണ്ണെട്ടണം എന്നാലേ അറിയുള്ളൂ. അള്ളാഹു സ്വാലിഹായ ഇണയെ കൊടുക്കട്ടെ. ഗ്ലാമി പറഞ്ഞല്ലേ ഓനല്ല കിട്ടാൻ പോണെ, അള്ളാഹു സ്വാലിഹായ ഇണയെ കൊടുക്കട്ടെ. സ്വാലിഹത്തായ ഇണയെ പറഞ്ഞു, സ്വാലിഹത്തായ ഇണയെ അള്ളാഹു നൽകട്ടെ. ആയിരങ്ങളാണ് ആമീൻ പറയുന്നത്, മാഷാ അല്ലാ. അപ്പോ ഒരു മരുമകളുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്താ? വീട്ടിലെത്തി കഴിഞ്ഞ മുറ്റം മടിച്ചു വരാം അല്ലേ? അങ്ങനെയാണല്ലോ, മുറ്റം മടിച്ചു വരാം അല്ലേ? അങ്ങനെ തന്നെയല്ലേ പ്രിയപ്പെട്ട ഭാര്യ? എന്ത് ചെയ്യും വീട്ടിലെ മരുമകൾ ആദ്യം വീട്ടിലെടുക്കുന്ന ജോലി അതാണ്. എന്റെ ഓർമ്മ വെച്ചിട്ട് പറയണേ, മുറ്റം മടിച്ചു വരാം അല്ലേ? മുറ്റൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, നല്ല ക്ലീൻ ആക്കും. കാരണം എന്താ, അതൊരു ബർക്കത്തുള്ള ഡ്യൂട്ടിയാണ്. ചില ആളുകൾ പറയും ഫസ്റ്റ് തന്നെ വന്നിട്ട് ചൂലാടുത്തത് എന്ന് പറയും. ഏയ്, മരുമകൾ മുറ്റടിച്ചു വരാൻ വരുമ്പോ ചില ആളുകൾ പറയുന്നത് ആദ്യം തന്നെ വന്നിട്ട് ചൂലാണ്, കുറ്റി ചൂലാണ് എടുത്തത്. അങ്ങനെ ചോദിക്കണ്ട. കാരണം എന്താ, മുറ്റം മടിച്ചു വരുക എന്നുള്ളത് ബർക്കത്തുള്ളൊരു ഡ്യൂട്ടിയാണ്. ആ ബർക്കത്തുള്ളൊരു ഡ്യൂട്ടിയാണ്, അത് നമ്മൾ മറക്കണ്ട. അത് ബർക്കത്തുള്ളൊരു സന്തോഷമുള്ള ഡ്യൂട്ടിയാണ്. കാരണം എന്താണ്, വീട് വൃത്തിയാക്കല്ലേ, വീട് വൃത്തിയാക്കല്ലേ. അപ്പൊ എല്ലാ മരുമക്കളും ആദ്യം വീട്ടിലെത്തുമ്പോ ചെയ്യുന്ന ഡ്യൂട്ടി അതാണെന്നാ തോന്നുന്നത്. എന്റെ ഓർമ്മ അങ്ങനെയാണ്, മുറ്റൊക്കെ അടിച്ചു വരാം. ഇപ്പൊ പിന്നെ അടിച്ചു വരാനൊക്കെ മുറ്റം വേണ്ടേ? അപ്പൊ പറഞ്ഞു വരുന്നത് മുറ്റം മടിച്ചു മാറുക എന്നുള്ളത് ബർക്കത്തുള്ളൊരു ഡ്യൂട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, തുഹ്റൂ ബുയൂതകും, നിങ്ങളെ ഭവനങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയാക്കണം. വീട്ടിലെത്തുന്ന മരുമക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വീട് ശുദ്ധിയുള്ള വീടാവണം എന്നുള്ളത് പ്രിയപ്പെട്ട മരുമകൾക്ക് നിർബന്ധമുണ്ടാവണം. ആ വീട്ടിലുള്ള ആ വീടും പരിസരങ്ങളെല്ലാം വൃത്തിയുള്ളതാവണം എന്നുള്ള ചിന്ത അത് വീട്ടിലെ ഉമ്മ പറയുന്നതിന്റെ മുമ്പ് തന്നെ മരുമകൾ അത് ചെയ്തിരിക്കണമെന്നാണ്. വീട്ടിലെ വാപ്പ പറയുന്നതിന്റെ മുമ്പ് മരുമകൾ അത് ചെയ്തിരിക്കണമെന്നാണ്. വീട്ടിന്റെ അകത്ത് വല്ല മാറാലുകളും കൂടിക്കിടക്കുന്നുണ്ടെങ്കിലേ, വല്ല മലിനങ്ങളോ നജസുകളോ കൂടിക്കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലേ, മരുമക്കളെ, നിങ്ങളെ ഉമ്മയുടെ വാപ്പയുടെയും നിങ്ങളെ ഉമ്മയുടെ വാപ്പയുടെയും പൊരുത്തൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ആ വീട് നിങ്ങൾ വൃത്തിയാക്കണം മോളെ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയല്ലേ? അല്ലാഹുമ്മ ജഅലനാ മിന തവ്വാബീന വജഅലനാ മിനൽ മുത്തതഹിരീന വജഅലനാ മിൻ ഇബാദിക സ്വാലിഹീൻ. കാരണം എന്താണ്, അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തെ ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ലാ. നിങ്ങൾ കരുതിയോ ശുദ്ധി എന്ന് പറഞ്ഞാ, ശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം കുളിച്ചൊരുങ്ങി പൗഡറെല്ലാം ശരീരത്തിൽ ഇട്ടുകൊണ്ട് സുർമ എഴുതിയിട്ട് നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ട് നമ്മളെ മാത്രമല്ലേ ശുദ്ധിയാകുന്നുള്ളൂ. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം ശുദ്ധിയുള്ളതാവണേ, നമ്മൾ താമസിക്കുന്ന ഭവനം ശുദ്ധിയുള്ളതാവണേ, നമ്മൾ പെരുമാറുന്ന എല്ലാ ഭാഗങ്ങളും ശുദ്ധിയുള്ളതാവണേ. ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന മരുമകളെ, ആ വീടും പരിസരവും ശുദ്ധിയുള്ളതായി മാറണമെങ്കിൽ നിങ്ങളാണതിൽ പ്രചോദനം കൊടുക്കേണ്ടതെന്ന് പറക്കല്ലേ. അല്ലാഹുവിന്റെ ഹൈഷ ബീവിയോട് പറയാണ്, നിങ്ങളെ ഭവനമൊക്കെ നിങ്ങൾ ശുദ്ധിയാക്കണം ആയിഷ, നിങ്ങളെ വീടൊക്കെ നിങ്ങൾ ശുദ്ധിയാക്കണം ആയിഷ. മാഷാ അല്ലാ. അപ്പൊ മരുമകൾ വന്നിട്ട് ആദ്യത്തെ ഡ്യൂട്ടി ഇങ്ങനെ എടുക്കാണ്, ഒക്കെ ഇങ്ങനെ ശുദ്ധിയാക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മ പറയണം, മാഷാ അല്ലാ. ആദ്യം അങ്ങനെയല്ലോ, എന്റെ പൊന്നുമോള് മാഷാ അല്ലാ, അതൊന്നും എടുക്കണ്ടെന്ന്, അതൊക്കെ ഞാൻ എടുത്തുകൊള്ളാം. അത് ഉമ്മ പറയും, അത് ഉമ്മയെ കൊണ്ട് പറയിപ്പിക്കണം നിങ്ങളെ. അതൊരു സൗന്ദര്യമുള്ള മധുരമുള്ള വാക്കാണ്. ഉമ്മ പറയുന്നത് അതൊന്നും എടുക്കണ്ട കുഞ്ഞോളെ, അവിടെ നിന്നോട്ടെ, ഞാൻ എടുത്തോളാം എന്ന് പറയും നമ്മളോട്. അവ നമ്മള് അമ്മ എങ്ങനെ എടുക്കോ, അവനെ എങ്ങനെ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ചൂല അവിടെ ഇട്ടുകൊണ്ട് ചൂലുമ്മാന്റെ മടി കറിഞ്ഞാണ്ട് നമ്മള് പോയി നോക്കുക, നമ്മളെ പണിയൊക്കെയല്ല. അല്ല ഉമ്മ, അത് ഞാൻ എടുത്തോളാം. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മ നമ്മളോട്, നമുക്കൊരു പ്രയാസം വരരുത് എന്ന നിലയ്ക്ക് നമ്മളോട് പറയും, ഉമ്മ അതൊന്നും നിങ്ങൾ എടുക്കണ്ട, അതൊക്കെ ഞാൻ എടുത്തോളാം, അതൊക്കെ ഞാൻ ചെയ്യുമല്ലോ. അല്ല മോളെ, അതൊക്കെ ഞാൻ ചെയ്തല്ലോ, മോള് ഇപ്പൊ അവിടെ ചെന്നിരുന്നോ എന്നൊക്കെ പ്രിയപ്പെട്ട ഉമ്മ പറയും, സൗന്ദര്യത്തിന്റെ വാക്ക് പറയും. അപ്പൊ മരുമക്കൾ എന്താ പറയണേ, വേണ്ട ഉമ്മ ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് മരുമക്കളാ ഡ്യൂട്ടി എടുക്കണം. നേരെ മറിച്ച് ഉമ്മ പറഞ്ഞു, നിങ്ങൾ എടുക്കും ശരി എന്ന് പറഞ്ഞിട്ട് പോവല്ലേ വേണ്ടിയത്. അതൊരു സന്തോഷത്തിന്റെ വാക്കാ. അപ്പൊ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും എന്ത് ചെയ്യണം, മാഷാ അല്ലാ എന്റെ പൊന്നുമോൾ അവിടേക്ക് വൃത്തിയാക്കിയല്ലോ, അൽഹംദുലില്ലാ, വളരെ സന്തോഷമായിട്ടോ. ഒരു പോസിറ്റീവ് വാക്ക് കൊടുക്കണം. നേരെ മറിച്ച് ഇങ്ങനെ എന്താ, എനിക്ക് കണ്ണില്ലേ, അവിടെ ഒരു ഇല കണ്ടില്ലേ,
പെരിന്നടിച്ചോരില്ലേ, പെരിന്നടിച്ചോര് ശീലല്ല അവിടെ കണ്ടില്ലേ, അവിടെ എല്ലാം കണ്ടില്ലേ, അതിന് ആരെടുക്കുക? അങ്ങനെ പറയരുത്. നമ്മള് പാവങ്ങളല്ലേ, അങ്ങനെ പറയില്ല. ഒരു സ്നേഹങ്ങളുടെ ഉമ്മയും പാപ്പയെന്ന് അങ്ങനെ പറയില്ല, പറയോ? അങ്ങനെ പറയൂല. പക്ഷെ പലരും അങ്ങനെ പറയിപ്പിക്കാം. ഏയ് പലരും ഉസ്താദ് നിങ്ങള് പറയുമ്പോലെ എന്നല്ല എന്റെ വീട്ടിലെ ഉമ്മ. അപ്പൊ പലരും പറയത് അങ്ങനെയൊന്നും പറയരുത്. നമ്മളാണ് ഒരാളെ നല്ല രൂപത്തിലും ഒരാളെ ദേഷ്യത്തിലും ആക്കുന്നത്. പിന്നെ ഉമ്മമാർക്ക് അവരുടേതായ ഒരു പ്രൗഢിയും അവരുടേതായ വാക്കുകളൊക്കെ ഇല്ലാതിരിക്കും. നമ്മളാണ് ഉമ്മയും ബാപ്പയും നല്ല രൂപത്തിൽ കൊണ്ടുവരേണ്ടത്. ചില ഉമ്മമാരുണ്ട് ബാപ്പമാരുണ്ട് മരുമക്കൾ എന്ത് ചെയ്താലും കുറ്റം മാത്രമേ പറയുള്ളൂ, ഒരു കുറ്റം മാത്രമേ പറയാൻ പറ്റുള്ളൂ, കഴിയുള്ളൂ. അങ്ങനെ തന്നെ മരുമക്കളെ കുറിച്ച് കുറ്റം പറയാ. ഏയ് നിങ്ങൾ അതിലേക്ക് ഇൻഷാല്ലാഹ് നമ്മുടെ വിഷയം പിന്നെ വരുന്നുണ്ട്, അപ്പൊ ചർച്ച ചെയ്യാൻ വിചാരിച്ചിരിക്കണം. മരുമക്കളെ മാത്രം കുറ്റം പറയുന്ന ഉമ്മമാരുണ്ട് വാപ്പമാരുണ്ട്, അങ്ങനെ പറയരുത്. ഈ മരുമക്കളെ കുറ്റം പറയുന്ന ഉമ്മമാര് വാപ്പമാര് ആലോചിച്ച് നോക്കിട്ട് ഈ മരുമക്കളെ കൊണ്ടുവന്നതാരാ? നിങ്ങളല്ലേ, വേറെ ലോല് കൊണ്ടുവന്നല്ലോ, നിങ്ങളാണല്ലോ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. വരെയും വീട്ടിലേക്ക് നിങ്ങളെ വീട്ടിലേക്ക് ഒരു സൗന്ദര്യത്തിന്, നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നമോനെ ഭാര്യയായിട്ട് കൊണ്ടുവന്നതാരാ? നിങ്ങളല്ലേ. എന്നിട്ട് നിങ്ങൾ അവരെ കുറ്റം പറയാൻ പാടുണ്ടോ? ചെറിയ മക്കളല്ലേ, അവരുടെ സമീപത്ത് വലിയ തെറ്റുകളൊക്കെ സംഭവിക്കും. അത് പറഞ്ഞു കൊടുത്ത് അത് ശരിയാക്കേണ്ടത് നമ്മളാണ്. നമ്മളും അങ്ങനെ ഒരു മരുമകളായി വന്നതാണെന്ന് നമ്മൾ മറക്കരുത്. നമ്മുടെ വീട്ടിലുള്ള പെൺമക്കളും മറ്റൊരാളുടെ വീട്ടിലേക്ക് മരുമകളായി പോവേണ്ടവരാണെന്ന് നമ്മൾ മറക്കരുത്. ഏയ് രണ്ട് കാര്യം ഞാൻ പ്രധാനമായിട്ട് ഓർമ്മപ്പെടുന്നതാണ്, നമ്മളും ഒരു കാലത്ത് അവരെ പോലെ മരുമകളായി നാണിച്ചു കുണുങ്ങി ഒന്നും അറിയാതെ വീട്ടിലേക്ക് വന്നവളാണെന്ന് ഒരു വീട്ടിലെ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും മറക്കരുത്. അതേപ്രകാരം നിങ്ങൾക്ക് പെൺമക്കളുണ്ടല്ലോ, നിങ്ങളെ പെൺമക്കൾ മറ്റുള്ളൊരു വീടിന്റെ വീട്ടിലേക്ക് മരുമകളായി ചെല്ലേണ്ടവരാണെന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമകളെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? നമ്മുടെ മകൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് മരുമകളായി ചെല്ലുമ്പോൾ അവളെ ബുദ്ധിമുട്ടിപ്പിക്കും, അത് അല്ലാഹു ആ പണി കൊടുക്കും. അപ്പൊ അതിന് നമ്മൾ നിൽക്കരുത്. നമ്മുടെ ഉമ്മയും ബാപ്പയും അങ്ങനെ ചെയ്യൂല. ഒരു നല്ല ഉമ്മാക്കും ബാപ്പാക്കും തന്റെ മരുമകളെ ചീത്ത പറയാൻ പറ്റൂല. പിന്നെ ഉമ്മയും ബാപ്പയും ചീത്ത പറയുന്നത് നമ്മൾ നോക്കണ്ട. ചീത്ത പറയുന്നിടത്ത് അതവര് പറച്ചില് മാത്രമേ ഉള്ളൂ, അത് സ്നേഹത്തിന്റെ വാക്കായിരിക്കും. നമ്മളെ നന്നാവാനുള്ള സ്നേഹത്തിന്റെ വാക്കായിരിക്കും അത്. ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്താലേ ഹൈവാനെ എന്ന് പറയും നമ്മുടെ ഉമ്മയും ബാപ്പയും അല്ലേ. ചിലപ്പോ ഒന്ന് ചീത്ത പറയും, പിന്നെ മോനിട്ടിയായ മാനോ നമുക്ക് ചോറ് വേണ്ടേക്കും. അതിൽ സ്നേഹമാണ്. അപ്പൊ നേരത്തെ ഹൈവാനെ കഴിച്ചതോ? അതൊക്കെ വാക്കിലൂടെ കഴിഞ്ഞു. ഇതേ പ്രകാരം തന്നെയാണ് നിങ്ങൾ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും നിങ്ങളോട് ചിലപ്പോ ചില സമയത്ത് നമ്മുടെ പ്രവൃത്തിയിൽ ഇഷ്ടപ്പെടാത്ത കൊണ്ട് പലതും പറഞ്ഞു പോവും. പക്ഷെ അതിലൊന്നും നമ്മള് അവരോട് ദേഷ്യം കാണിക്കരുത്. അവര് സ്നേഹത്തോടെ നമ്മോട് ഇടപെടും. പറഞ്ഞു വരുന്നത് ആദ്യം നമ്മൾ ഇൻഷാല്ലാ അങ്ങനെ ഒരു പ്രിയപ്പെട്ട മരുമകൾ ആദ്യത്തെ ഡ്യൂട്ടിയാണത് ആണല്ലോ. വീടൊക്കെ നടിച്ചു വാരി അതിന് പോസിറ്റീവായ കാര്യങ്ങൾ കൊടുക്കണം. അങ്ങനെ പോസിറ്റീവായ കാര്യം കൊടുത്ത എന്താ നിങ്ങൾക്ക് എല്ലാ ദിവസവും മാഷാല്ലാ മരുമോള് വന്നിട്ട് വീടും മുറ്റൊക്കെ അടിച്ചു വരും. അതെങ്ങനെയാ? ചിലപ്പോ നിങ്ങൾ ഉണരുന്നതിന് തഹജ്ജുദിന് ഓതുണ്ടാക്കുന്ന സമയത്തുണ്ടാവും മരുമോള് മുറ്റടിച്ചു വരുന്നത്. കാരണം എന്താ? ഇവിടെ മാർക്കിട്ട് കൊടുക്കണം. വീട്ടിലെ ഉമ്മയും ബാപ്പയും മരുമക്കൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് മാർക്കിട്ട് കൊടുക്കണം. അതേ പ്രകാരം തന്നെയാണ് മരുമക്കൾ ഉമ്മയോടും ബാപ്പയോടും ചെയ്യേണ്ടത്. അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ പറയണം. പോസിറ്റീവായ കാര്യങ്ങൾ പറയുമ്പോഴേ അവരെ പൊരുത്തം വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് ചെയ്യേണ്ടത് എന്തെന്നറിയോ? നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം നമ്മൾ നിർബന്ധമായി വാങ്ങിയിരിക്കണം. നിർബന്ധമാണ്. ഒരിക്കലും അവരോട് പിണങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ 100% എഴുതി വെച്ചോ, ഉമ്മ നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമില്ലാത്ത ജീവിതമാണ് നമുക്കുള്ളതെങ്കിലേ ജീവിതത്തിൽ അപകടം നമ്മെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോവണ്ട. ഉസ്താദേ അത് അങ്ങനെ ഇതിങ്ങനെ എങ്ങനെയാവട്ടെ, ഇൻഷാല്ലാ ഉമ്മയുടെ ഭർത്താവിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തം നമുക്ക് നിർബന്ധമാണ്. അതേ പ്രകാരം ഓരോ ഉമ്മമാരോടും പറയാണ്, നിങ്ങളെ വീട്ടിലേക്ക് വന്ന മരുമക്കൾ ആ മരുമക്കളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ കടമയാണ്. നിർബന്ധമാണ്. അത് സ്വന്തം മക്കളെ കാണുന്നത് പോലെ മരുമക്കളെ കാണണം. സ്വന്തം മരുമക്കളെ സ്വന്തം മക്കളെ ഏത് രൂപത്തിലാണ് നിങ്ങൾ കാണുന്നത്? മക്കളെ സമീപത്ത് തെറ്റി വരുമ്പോ നമ്മൾ മക്കളെ ആട്ടി പുറത്താക്കലുണ്ടോ? മക്കളിപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്തു, ആ മക്കളെ ഇനി എന്റെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് മക്കളെ നമ്മൾ വീട്ടിൽ നിന്ന് ഡിലീറ്റ് ആക്കലുണ്ടോ? ഇല്ലല്ലോ. അവര് കുറച്ച് സമയം കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തൂലേ? പിന്നെന്താ നിങ്ങളെ മകന്റെ മോള് ചെറിയൊരു തെറ്റ് ചിലപ്പോ ജീവിതത്തിൽ സംഭവിച്ചാല് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാ പിന്നെ നിങ്ങളെ തൊലാക്കിനെ കുറിച്ച് ആലോചിക്കുന്ന എന്തിനാ? ആ അത് പറഞ്ഞു നിങ്ങള്.
ഇനി മോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴവ് സംഭവിച്ചു, ഒരു ഉദാഹരണത്തിന് എന്തെങ്കിലും ചിലപ്പോ അറിയാത്ത പരിചയമില്ലാത്ത വീട്ടിൽ നിന്ന് വരികയാണ്, പരിചയമല്ലാത്ത വീട്ടിലേക്ക് വരികയാണ്, ചിലപ്പോ പ്രവർത്തനങ്ങളിലൊക്കെ ചില വിഷമങ്ങളിൽ ചില പ്രയാസങ്ങളൊക്കെ കണ്ടിരിക്കാം, പക്ഷെ അതിന്റെ പേരില് ആ മരുമകളെ വീട്ടിൽ പോവാൻ പറയാം, ആ മരുമകൾക്ക് പിന്നെ ഫോൺ വിളിക്കൂല, ആ മരുമകളെ പിന്നെ തീരെ മൈൻഡില്ല, അങ്ങനെ ഒരു മരുമകൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് തന്നെ ഒരു പരിചയമില്ല, അവളുടെ വിശേഷം അറിയുന്നില്ല, ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ അവൾ അറിയിക്കുന്നില്ല, ഇതൊക്കെ മാനസികമായ ഒരു പീഡിപ്പിക്കലാണ് അല്ലേ. ചില ഉമ്മമാരും വാപ്പമാരും എങ്ങനെ ചെയ്യാറുണ്ട്, മാറ്റി വെക്കണം നമ്മൾ. ഞാൻ പറയാണ്, നിങ്ങളെ കാരണം കൊണ്ട് ആവശ്യമില്ലാതെ ഒരു മരുമകളെ കണ്ണു നിറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും ശ്രദ്ധയോടെ കേട്ടിരിക്കാം, നിങ്ങളെ കാരണം കൊണ്ടൊരു മരുമകൾ, പാവപ്പെട്ട മരുമകൾ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരു മരുമകൾ കണ്ണുനീര് കുടിച്ചാൽ നിങ്ങളെ കുടുംബത്തിൽ വരുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളെ പടശം കണ്ണുനീര് കുടിപ്പിച്ചിട്ടല്ലാതെ പാഠം പഠിപ്പിച്ചിട്ടല്ലാതെ വിടൂല, അത് നിങ്ങൾ എഴുതി വെച്ചോളി. നേരെ തിരിച്ചും അങ്ങനെയാണ്, പൊന്നുമക്കളെ നിങ്ങളെ കാരണം കൊണ്ട് നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും കണ്ണുനീര് കുടിച്ചാൽ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾ ഭർത്താവിനോട് അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭർത്താവ് ഉമ്മയുടെ വാപ്പയുടെ മുഖത്തടിച്ച ഭർത്താവ് ഉമ്മയോടും വാപ്പയോടും പിണങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാ 500 വട്ടം നിങ്ങൾ എഴുതി വെച്ചോ, അള്ളാഹു നിങ്ങളെ പാഠം പഠിപ്പിക്കും. അതുകൊണ്ട് കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ടത് ഒരു വലിയ സംഭവമാണ്, അത് കൈവിടരുത് നമ്മള്. അപ്പൊ പ്രിയപ്പെട്ട മരുമക്കൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവ് കൊടുക്കണം നമ്മള്. ആ പഠിച്ചു വാരിയൊക്കെ വൃത്തിയാക്കുമ്പോ മാഷാ അള്ളാ മോളെ ഉഷാറായിക്കണല്ലോ, ഒന്ന് റാഹത്തായിക്കണല്ലോ, എന്ന നാളെ മോളെ സമയമായിട്ടുണ്ടോ അടിച്ചു വാരിനിട്ടോ നിങ്ങൾ പറയേണ്ടി വരില്ല, മരുമകൾ അത് ചെയ്തുകൊള്ളും.